എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടനവധി വീഡിയോകൾ വന്നു, അതിനിടയ്ക്ക് നമ്മൾ ഒന്ന് രണ്ട് തവണയായിട്ട് നമ്മൾ മേക്കപ്പ് ബാഗ്സൊക്കെ പുതിയത് വന്നപ്പോൾ തന്നെ കാണിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ വലിയൊരു എന്താ പറയുക, നിങ്ങൾക്ക് കാണാം കുറേ പുതിയ മോഡൽ മേക്കപ്പ് ബാഗ്സ്. എന്താ മൂന്ന് ലെയറിലായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് വന്ന് കണ്ട് എടുക്കാവുന്ന രീതിയിൽ കുറച്ചധികം മേക്കപ്പ് ബാഗ്സ് ഇവിടെ ഉണ്ട്. ഇനി കുറച്ച് അവിടെ ഇരിപ്പുണ്ട്, കുറച്ച് ഇതിൻ്റെ പുറകിലും ഇരിപ്പുണ്ട്. അപ്പോൾ പുതിയ കുറച്ച് നല്ല രസത്തിലുള്ള കുറച്ച് മേക്കപ്പ് ബാഗുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളൊന്ന് കാണിച്ച് തരാം. കുറച്ച് വെറൈറ്റിയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പറ്റും. അപ്പോൾ മേക്കപ്പ് ട്രോളിക്ക് ഇപ്പോൾ ഹ്യൂജായിട്ട് ഒരു ആവശ്യം വരുന്നുണ്ട്. മാത്രമല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പല ടൈപ്പിലുള്ള ട്രോളികളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴാണെങ്കിലും നമ്മുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും എല്ലാവർക്കും ഈ ട്രോളി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ബോധ്യം വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അത്യാവശ്യം പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് രംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ അത്യാവശ്യം വില കൂടിയ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടം വരാതെ വളരെ അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുപോകാൻ കഴിയുന്ന നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റിൻ്റെ ആ ഒരു ലൈനപ്പ് വലുതാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു മേക്കപ്പ് ട്രോളിയും, അതല്ല അത്രയില്ലെങ്കിൽ അതനുസരിച്ചുള്ള നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പ് ട്രോളി എന്തായാലും നിങ്ങളുടെ കയ്യിൽ വേണം. ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പുകാരൻ നിങ്ങളുടെ അടുത്തൊരു പണിക്ക് വരുന്നത്, നമ്മുടെ അവിടെ ഒരു വണ്ടി കംപ്ലയിൻ്റായി ഒരു ഇന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾക്ക് വേണ്ടുന്ന ടൂൾസുമായിട്ടൊരു ബാഗുമായിട്ടാണ് വരിക. അതിന് അയാൾക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അയാൾ ആ വന്ന സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഇയാൾ ഇതിൻ്റെ ഒരു പണിക്കാരനാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ എപ്പോഴും ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും അല്ലേ. എന്ന് പറഞ്ഞതുപോലെ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഒരു ആർക്കിടെക്ചർ ആണെങ്കിൽ അയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ടൂൾസും അവരെ വരയ്ക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മേക്കപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആ ഒരു ചെല്ലുമ്പോൾ നിങ്ങളെ ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ആണ് എന്ന് അവർ അടിമുടി മനസ്സിലാക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സാധനമാണ് ഈ പറയുന്ന മേക്കപ്പ് ട്രോളീസ്. അതിൽ നമുക്ക് സാധനങ്ങൾ ക്ലിയറായിട്ട് അടക്കി ഒതുക്കി നമ്മുടെ സാധനങ്ങൾ ഡാമേജ് ഇല്ലാതെ വെക്കാൻ കഴിയുമെന്നത് മാത്രമല്ല, നിങ്ങളെ ഇപ്പോൾ എന്താണ്, നമ്മളൊരു നല്ല ഡ്രസ്സ് ധരിച്ചാൽ നമ്മളെ കാണുന്ന ആ ഒരു ഫീലുണ്ട്, അവർ ആ ഓക്കെ ആൾ കൊള്ളാം അല്ലേ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആ വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൊണ്ടുപോയി നിങ്ങളാ ക്ലയൻറ്റിൻ്റെ അടുത്ത് വെച്ചു, അത് തുറന്ന് ഓരോന്നോരോന്നായിട്ട് അടക്കി വെക്കുന്ന ആ ഒരു ഫീല്, അത് നിങ്ങൾ സ്വയം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അവിടെ തുടങ്ങും നിങ്ങളുടെ പ്രൊഫഷണലിസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ നശിക്കാതെയും അതേസമയം തന്നെ നിങ്ങളെ ഒരു പ്രൊഫഷണലായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനും കൂടി കഴിയുന്ന ഒരു സാധനമാണ് ഈ മേക്കപ്പ് ട്രോളി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചധികം പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് വന്ന മേക്കപ്പ് ട്രോളികൾ എനിക്ക് ഭയങ്കര ഏറ്റവും കാഴ്ചയിൽ അട്രാക്റ്റീവായിട്ട് തോന്നിയതാണ് ഈ ഒരു വൈറ്റ് കളർ. ഭയങ്കര എലഗൻറ്റ് ലുക്കാണ്, ആ ഗോൾഡൻ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ബാക്കിൽ ഇത് ആ ബ്ലാക്ക് കളർ വൈറ്റിൽ തന്നെ വന്നതാണ്. എന്തുകൊണ്ടും ഒരു സ്റ്റൈലിഷ് ലുക്കുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ തന്നെ സെയിം ഇപ്പോൾ ഇത് കുറച്ച് റെഡ് ആൻഡ് ബ്ലാക്ക്, അതുപോലെ തന്നെ ഒരു ഗോൾഡൻ, ഈ മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല സ്റ്റൈലാണ് കാണാനായിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ഇത് ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഒന്ന് കാണിച്ചു തരാം. എല്ലാ മേക്കപ്പ് ട്രോളീസിനും ഉള്ളത് പോലെ തന്നെ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു നമുക്ക് ട്രോളി പോലെ തന്നെ വലിച്ചുകൊണ്ട് പോകാനും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും കഴിയുന്ന ഒരു ട്രോളിക്ക് പറ്റുന്ന ഒരു ഒരു ഹാൻഡിൽ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വരിക. ഇത് അതിൻ്റെ ടയറാണ്, ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടയറാണ്, അടിപൊളി നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റാൻ കഴിയും ഇങ്ങനെ. അതിൽ ഒന്നിൽ നമുക്ക് സാധനങ്ങൾ ഇതുപോലെ തന്നെ ബോക്സ് ബോക്സ് തിരിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ അടക്കി വെക്കാൻ കഴിയും. അത് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ലോക്കും അതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. മറ്റൊരു ട്രെയിൽ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സാധനങ്ങൾ അടക്കി വെക്കുകയും അത് എങ്ങനെയാണോ നിങ്ങളുടെ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, ഐ ഷാഡോ പാലറ്റ് ആയിക്കോട്ടെ, എല്ലാം അതാത് രീതിയിൽ വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി ഇതിന് താഴേക്ക് ഇത് ഇതേപോലെ തന്നെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കാണാൻ പറ്റുമോ, ഇതിന് താഴേക്ക് നല്ലൊരു ആഴത്തിൽ, അതായത് ഇവിടെ നിന്നും താഴെ വരെ
പ്ലെയിനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ മേടിക്കാറുള്ള മേക്കപ്പ് പൗച്ചുകളിൽ സാധനങ്ങൾ അടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ അടക്കി അടക്കി വയ്ക്കാൻ പറ്റും. നമുക്ക് സാധാ ബ്ലാക്കിനും പല കളറിലും കിട്ടുന്ന മേക്കപ്പ് പൗച്ചസ് ഉണ്ടല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, ആ ഇതിൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ വെച്ചിട്ട് അടക്കിടക്കി വയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂൾസ്, ഹോട്ട് ടൂൾസ് ലൈക്ക് ഡ്രയർ ആയിക്കോട്ടെ, അയണിങ് മെഷീൻ ആയിക്കോട്ടെ, ക്രിമ്പ് ആയിക്കോട്ടെ, എല്ലാം ഈ ഒരൊറ്റ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളും. ഭയങ്കര ലുക്കാണ്, നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു നല്ല ഒരു 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 നമ്മളെന്താ പറയുക, നമ്മളൊരു ഫീൽ ലുക്ക് ഗുഡ്, ഒരു എലഗൻറ്റ് സ്റ്റൈലിൽ ഉള്ള സംഭവമാണ്. ഇതിന് ടയർ വരും, അങ്ങനെ വലിയ വെയിറ്റൊന്നും എനിക്ക് തോന്നണില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 കിലോ മാക്സിമം അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ പല ഇപ്പോൾ അറിയാം, കല്യാണ വീടുകളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ തന്നെ മോളി കയറിയിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടെന്നൊന്നും ഒരാൾ ഇരുന്നാലും ഒന്നും പറ്റുമൊന്നുമില്ല. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു മേക്കപ്പ് ട്രോളി. ഓക്കെ, ഇതിൻ്റെ MRP റേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വേണം എന്നുള്ളവർ കടയുടെ നമ്പർ നമ്മൾ തരാറുണ്ട്, അല്ലെങ്കിൽ എന്നെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് റേറ്റ് കിട്ടും. അതിൻ്റെ ഒരു 3 വേരിയൻ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. കളർ ചേഞ്ച് സെയിം തന്നെയാണ്, പക്ഷേ ഒരു ഗോൾഡൻ കളർ, ഒരു റെഡ് ആൻഡ് ബ്ലാക്കും, ഇതുപോലെ തന്നെ ഒരു വൈറ്റും. ഈ തവണ വന്നതിൽ ഏറ്റവും കാണാൻ സൂപ്പറായിട്ട് തോന്നിയൊരു സാധനമാണ്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ കൂടി വന്നിട്ടുണ്ട്, അതിൻ്റെ തന്നെ ചെറുത് സെയിം തന്നെയാണ്. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആണ് ഈ ഒരു, ഇത് കുറച്ചുകൂടി പവറുണ്ട്. സെയിം തന്നെ ബാക്കിൽ നമുക്ക് ഹാൻഡിൽ അവൈലബിൾ ആണ്. പിങ്ക് കളർ, പിങ്കും അലൂമിനിയം കളറുമാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ടയർ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടയറുണ്ട്. ഇതാണ് ടയർ, സെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് വരുന്ന സമയത്ത് സെറ്റ് ചെയ്യാം. കീ അവൈലബിൾ ആണ്, ഇതിലും അതുപോലെ തന്നെ സാധനങ്ങൾ വയ്ക്കാം. ബാക്കി ഇതിന് താഴേക്ക് കാണുന്ന ഭാഗം ഫുള്ള് എംറ്റി ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അടക്കി വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ കഴിയുന്ന രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ഉണ്ടായില്ല, എന്നെ ഇതിന് മുന്നേ മലപ്പുറത്ത് നിന്ന് ഒരാൾ ഇത് തന്നെ അന്വേഷിച്ച് വന്നിട്ട് കിട്ടാതെ വേറെ ഒന്ന് എടുത്ത് പോയിരുന്നു. പക്ഷേ ഇതിപ്പോൾ പുതിയത് വന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് അടക്കി വയ്ക്കാനും, വെയിറ്റ് മറ്റേതിൻ്റെയൊക്കെ അത്ര തന്നെ ഉണ്ട്, പക്ഷെ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേതിനേക്കാളും. ഇനി അടുത്തൊരു മോഡൽ, ഇതിൻ്റെ തന്നെ പല വെറൈറ്റി വന്നിട്ടുണ്ട്. ഇത് ആ റേഞ്ചിലുള്ളതാണ്, ഇത് അതേ ഇതിൽ തന്നെ ഉള്ളതാണ്. അതേപോലെ തന്നെ ഇതും ആ സെയിം ഇതിൽ തന്നെ, ഇത് സെയിം അല്ല, ഇത് വ്യത്യാസമുണ്ടല്ലേ. ഓക്കെ, ഇത് ഞാനൊന്ന് തുറന്നു നോക്കാം. ഓഹ്, ഇത് ഭയങ്കര വെയിറ്റാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അതിൻ്റെ ഹാൻഡിൽ എല്ലാത്തിനും ഉള്ള പോലെ തന്നെ ഉണ്ട്. തുറന്നു കഴിഞ്ഞാൽ എന്താ ഉള്ളതെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, ആ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്യാം. ഇത് നീളം കൂട്ടിയോ കുറച്ചോ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം ഇതുപോലെ നമുക്ക്. ഓ, ഇത് അങ്ങനെയാണ്. ഓക്കെ, ഇതിങ്ങനെ തുറന്ന് വയ്ക്കാം. നമുക്ക് കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് ഉള്ള സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിന് ടയർ വരുന്നത് ഈ കണ്ടീഷനിലാണ്. നല്ല ഹെവി സ്ട്രോങ് ടയറാണ്. പ്ലസ് ഇത് ഇതുവരെ വേറൊരു മേക്കപ്പ് ബാഗിന് കാണാത്തൊരു അറേഞ്ച്മെൻറ്റ്സാണ്. നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ ടയർ മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റ് കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. ഇത് ഞാൻ പുതിയതായിട്ട് കാണാം. അതും നമുക്ക് ഇതേപോലെ തന്നെ സാധനങ്ങൾ ആവശ്യാനുസരണം ഇതിൻ്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്കിതിങ്ങനെ തന്നെ എടുത്തിട്ട് മാറ്റിയിട്ട് ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയാണ്. ഇതൊരു ആദ്യമായിട്ടാണ് ഞാനൊരു മേക്കപ്പ് ബാഗിന് കാണുന്നത്. പിന്നെ അതിന് താഴേക്ക് ഇതിൻ്റെ ഈ ഒരു വലിപ്പം കഴിഞ്ഞിട്ട് താഴെയുള്ള ഭാഗം ഫുള്ള് എംറ്റി ആണ്. നിങ്ങൾക്ക് ഡ്രയറോ അയണിങ് മെഷീനോ അങ്ങനെ എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഇത് എന്തായാലും കൊള്ളാം, ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഇത് വന്നതിൽ ഒരെണ്ണം പുതിയൊരു സംഭവമാണ്. നമുക്കിത് ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ടയർ അത്യാവശ്യം നല്ല കനമുള്ള ടയറാണ്, നല്ല ടയറാണ്. പിന്നെ അങ്ങനെ ഒരു സാധനം കൂടി ഉള്ളത് കൊണ്ടായിരിക്കാം കുറച്ച് വെയിറ്റ് നേരത്തെ നമ്മൾ എടുത്തതിനേക്കാളൊക്കെ കൂടുതലാണ്. ഇതിനും ലോക്കും കാര്യങ്ങളും ഈ ബാക്കിലെ ഹാൻഡിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ടയേഴ്സാണിത്, ഫുൾ ബ്ലാക്കാണ്. ചിലർക്ക് അധികം കളേഴ്സൊന്നും വേണ്ട, ബ്ലാക്ക് മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഇതിന് തൊട്ട് മുന്നേ കാണിച്ച സെയിം ട്രോളിയുടെ സംഭവം തന്നെ. കുറച്ചുകൂടി എൻ്റെ ടയറും സെറ്റ് ചെയ്തിട്ടില്ല, കുറച്ചുകൂടി എന്താ പറയുക, പ്രൊഫഷണലായിട്ട് അത്രത്തോളം സാധനങ്ങൾ ഉള്ള ഒരു ട്രെയിനിങ് സെഷനിലോ അല്ലെങ്കിൽ അങ്ങനെ ഹെവി ആയിട്ട് സാധനങ്ങൾ കൊണ്ടാൻ ഉള്ള ആളുകൾക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ട്രോളിയാണ്. നല്ല സ്ട്രോങ് ആണ് സംഭവം.
ഇത് ഒത്തിരി സാധനങ്ങൾ കൊള്ളും. ഇതിൽ ഒന്ന് രണ്ട് പ്രത്യേകതകൾ കൂടി ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉണ്ടാവുക. അത്യാവശ്യം ആ ഒരു കൂടാതെ ഇതിൻ്റെ അകത്ത് വെക്കാനുള്ളൊരു സംഭവം കൂടിയുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു എനിക്ക് തോന്നുന്നു 2500 രൂപ റേഞ്ചിൽ വരുന്ന മേക്കപ്പ് ട്രോളിക്ക് സമാനമായൊരു സംഭവമാണിത്. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെറിയ വർക്കുകളൊക്കെ പോകേണ്ട ഒരു അവസരമുണ്ട്, അധികം ഈ വലിയ ഫുൾ ട്രോളി കൊണ്ടോണ്ട എന്നൊരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. നമുക്കിപ്പോൾ അത്ര ചെറിയൊരു വർക്കാണ് അർജൻറ്റായിട്ട് പോകണമെങ്കിൽ സി ഇങ്ങനെ തന്നെ ഇതാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന് ഫുള്ള് കൊണ്ടുപോകണം എന്നില്ല, അത് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ അവരൊരു ഇങ്ങനെ വെൽക്രോ വെച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഹാൻഡിൽ ഇതിലൂടി കണക്ട് ചെയ്തിട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലാണ്. ഇനി സപ്പോസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതിൻ്റെ ഇത് വരുന്നത് ഇതുപോലെ തന്നെ ഒരു ഒഴിവാക്കി എടുക്കാവുന്ന, എന്നാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവരൊരു കീ കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ഇതിനുള്ള, അതുകൂടാതെ ഇങ്ങനൊരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പല ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, ഫൗണ്ടേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൺസീലർ എന്തും ആയിക്കോട്ടെ, നമുക്ക് ഇതിൻ്റെ ഉള്ള സ്പോഞ്ച് ഇതുപോലെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് വളരെ സേഫായിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാൻ കഴിയും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അത് നമുക്ക് ഒരു എന്താ പറയുക, ഇത് ഇതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു വർക്ക് ഇത്രയും ഒരു 3 ലെയർ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതെടുത്ത് ഒഴിവാക്കാം. അതിനുശേഷം ചെറിയൊരു വർക്കാണ് അത്തരത്തിനുള്ളൊരു ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ചെറിയൊരു ബാഗായി. അപ്പോൾ ഇത്രയും പൊക്കമുള്ളൊരു ബാഗ് കൊണ്ടുപോകണ്ട, നിങ്ങൾക്ക് അത്ര ആവശ്യമില്ല സാധനങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിലേക്കും ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. അതുകൂടാതെ ഡ്രയറും അയൺ മെഷീനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പാകത്തിന് കണ്ടോ ഫുള്ളി ഒരു എംറ്റി ആയൊരു കണ്ടെയ്നറും കൂടി കിട്ടും. അപ്പോൾ ഇത് അങ്ങനെ ഒരു 3 മൾട്ടിപ്പർപ്പസ് 3 തരത്തിൽ നമുക്ക് 3 ആവശ്യങ്ങൾക്ക് ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ വന്നേക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വരും ഫുള്ള്. ഓക്കെ, അതിൻ്റെ കീയും അവൈലബിളാണ്. അപ്പോൾ ഇതാണ് ട്രോളിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സാധനങ്ങൾ പ്രത്യേകിച്ചും വിലപിടിപ്പുള്ള നിങ്ങൾക്ക് തന്നെ അറിയാം, 2500, 4000, 6000 വില വരുന്ന ഐഷാഡോ പാലറ്റും അതുപോലെ തന്നെ കോണ്ടോർ പാലറ്റുകളൊക്കെ നിങ്ങൾ വളരെ സേഫായിട്ട് കൊണ്ടുപോയി വെക്കണം എന്നുള്ളത് മാത്രമല്ല, അത് സേഫായിട്ട് ഇരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ മുന്നിൽ അത് വളരെ വൃത്തിക്കും മെനക്കും അടക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫീല് കണ്ടാൽ തന്നെ നമ്മുടെ ക്ലയൻറ്റിന് നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്നുള്ളത്. ഞാൻ ഇതുപോലെ തന്നെ ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ നമ്മളിവിടെ ഒരു നല്ല അക്കാഡമി എടുത്തുന്ന വളരെ അറിയുന്ന ഒരാളാണ്, അദ്ദേഹം പറഞ്ഞത് തന്നെ നമ്മുടെ ഇവിടെയുള്ള ആളുകളൊക്കെ പലപ്പോഴും ഈ സാധനങ്ങൾ കൊണ്ടുപോയി വാരി വലിച്ചിടുമ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ആളുകളൊക്കെ 1-2 സ്ഥലത്ത് അവർ ബാംഗ്ലൂർ കല്യാണത്തിന് പോയ സമയത്ത് അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ആ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഇത് നമ്മുടെയുള്ള ആളുകൾ കാണേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ സമയം തെറ്റിച്ചെന്നിട്ട് തോന്നുന്ന സാധനങ്ങൾ വാരി വലിച്ചിടുക, അവസാനം നിങ്ങളവിടുന്ന് പൈസ മേടിച്ചിട്ട് പോരുമ്പോഴത്തേക്ക് 2 സാധനം അവിടെ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടാവും, 2 എണ്ണം മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ സമയത്ത് മേക്കപ്പിന് ചെല്ലുക, സാധനങ്ങളൊക്കെ അടക്കി വളരെ വൃത്തിക്കും മെനക്കും ആയാസമില്ലാത്ത രീതിയിൽ വെച്ചിട്ട് വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിലനിർത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ മേക്കപ്പ് ട്രോളീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ലൈൻ ഓഫ് സെഗ്മെൻറ്റ്, ഒരു പുതിയ സ്റ്റൈൽ ഓഫ് ട്രോളീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, മേടിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇന്ന് നമ്മൾ ഈ സമയം വിനിയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങളുടെ കാഴ്ചയിൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴത്തേക്ക് തൽക്കാലം ബൈ.